ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ക്രിസ്പിയായ പൊട്ടാറ്റോ ചിപ്സ് ആണ്. വളരെ എളുപ്പത്തില് ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോ വീഡിയോ എല്ലാവരും കണ്ടു നോക്കട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കാന് ഞാനിപ്പോൾ 5 ഉരുളൻകിഴങ്ങ് ഇവിടെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഏകദേശം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസിനെ ഇതുപോലെ ഒരു സ്ലൈസർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്യുക. വളരെ തിന്നായിട്ട് വേണം കേട്ടോ സ്ലൈസ് ചെയ്യാൻ. ഇങ്ങനത്തെ സ്ലൈസർ നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ നമ്മുടെ പീലർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ ഇപ്പൊ കണ്ടോ, ഞാൻ എല്ലാത്തിനെയും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ വളരെ തിന്നായിട്ടാണ്, ഇങ്ങനെ മടക്കിയ ഇങ്ങനെ മടങ്ങി പോകും അത്രയും തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ. ഇനി ഈ വെള്ളത്തിൽ ഇട്ടിട്ട് ഇതിനെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. അത് ചിപ്സിന് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച പൊട്ടാറ്റോസ് ഇല്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് പൊട്ടാറ്റോ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണേണ്. അല്ലെങ്കിൽ നേരിട്ട് ഈ വെള്ളത്തിൽ നിന്നും വാർത്തെടുത്തിട്ട് എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഈ വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇതുപോലെ അങ്ങ് വെച്ചോണ്ടിരിക്കുക. ഈ തക്കാളിയുടെയൊക്കെ പുളിയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചോണ്ടിരിക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണം. വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പോവട്ടെ. അതിനുശേഷം നമുക്കിതിനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്ലൈസ് പൊട്ടാറ്റോസും ഈ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒന്ന് കളറ് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കിന് എണ്ണയിൽ നിന്നും കോരി മാറ്റണം കേട്ടോ. കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഡാർക്ക് കളറായിട്ട് വരും, അത് ശ്രദ്ധിക്കുക. ഇപ്പതാ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പം നമ്മുടെ ഹോംമെയ്ഡ് പൊട്ടാറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ ചാനല് ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.